എന്റെ ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിലും അതിന്റെ കേട്ടോ അത് സെൽഫാണ് ചെയ്യേണ്ടത്. കയാക്കിങ് മാത്രമേ നമുക്ക് അവിടെ ഫ്രീ തന്നിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഫാമിലി ഉണ്ടാകും, കുട്ടികൾക്കായിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ അവർ സെയിൽ ചെയ്യുന്നുണ്ട്. ക്രിക്കറ്റിംഗ് കഴിഞ്ഞാണ് അതിന്റെ ഇടയിൽ ഒരു ഗെയിം, രണ്ടു മൂന്ന് ചെറിയ കോമ്പറ്റീഷൻ നമ്മുടെ മിംഗിൾ ചെയ്യാൻ വേണ്ടി. ഓക്കെ, വാട്ടർ സ്പോർട്സിനാണ് നമുക്ക് എല്ലാവർക്കും നീന്താൻ അറിയുന്നവരായിരിക്കും, കുട്ടികളൊക്കെ ഇതിനെപ്പോ നീന്താൻ അറിയുന്നവരായിരിക്കും. യാതൊരു കാരണവശാലും സേഫ്റ്റി മെസ്സേജ് ഇല്ലാതെ യാതൊരു ഉത്തരവാദിത്വവും. നിങ്ങളുടെ പേര് പറയുക, ഐലൻഡ് പറയുക, ഏത് ഗ്രൂപ്പിലാണ് പഠിച്ചതെന്ന് പറയുക. എന്റെ പേര് ആണ്, ഞാൻ ഈ കടമ സ്വദേശിയാണ്, സെക്കൻഡ് ഗ്രൂപ്പിലായിരുന്നു. എന്റെ പേര് മുഹമ്മദ്. അബ്ദുൽഹമീദ് എന്നാണ് പേര്. കവരത്തി തേർഡ് ഗ്രൂപ്പ്. നസീർ കവരത്തി ഏഴ് ഗ്രൂപ്പ്. അങ്ങനത്തെ സാഹചര്യത്തിൽ സഹായിക്കാൻ വരും.
ഉപഹാരം സമർപ്പിക്കുകയാണ്. അത് കൊടുക്കുന്നതിന് വേണ്ടി, നമുക്ക് വേണ്ടി, അത് നമ്മളെല്ലാവർക്കും വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി, നമ്മുടെ ജനറൽ കൺവീനറെ ശ്രീ ഹക്കീമിനെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ പ്രിൻസിപ്പൽ അബൂബക്കർ സാറിനെ ക്ഷണിച്ചു പോകും. Thank you.
പ്രസന്റേഷൻ ബൈ ടി ടി മുഹമ്മദ് ഗോയ. അസ്സലാമു അലൈക്കും. ഒരു 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ കടമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഒരു കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ വേറെ എവിടെ പോയി പഠിച്ചാലും ആ ഒരു ഫീലിംഗ് ഒരിക്കലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സമയത്താണ് നമ്മുടെ ഹക്കീം അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ, നമുക്ക് ഒരുപാട് പരിപാടിയും കാര്യങ്ങളും ഉണ്ട്, പ്രോഗ്രാംസ് ഉണ്ട്. അമിനിയിൽ നിന്ന് നമുക്ക് പാട്ട് പാടാൻ വേണ്ടി ട്രൂപ്പ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കവറത്തിൽ നിന്ന് ഇങ്ങനെ കുറേ പരിപാടികളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അധികമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ഏകദേശം ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കോളേജിലും അവിടെ ഇവിടെ വെച്ച് നമുക്ക് ചർച്ച ചെയ്ത കാര്യങ്ങളാണ് എല്ലാവരും. അപ്പം കൂടുതൽ പറയുന്നില്ല. ഇൻഷാല്ലാ ഞാൻ നിർത്തുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ആദ്യമായിട്ടാണ് ഒരു മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഗ്രീക്ക് ഇതിഹാസത്തിൽ കേൾക്കണം, ഒരിക്കൽ സീയൂസ് ദേവൻ, അവരുടെ പ്രധാനപ്പെട്ട സീയൂസ് ദേവൻ വിളിച്ചു പറഞ്ഞു. സംരംഭം തുടങ്ങിയതിലും നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞതിലും ആദ്യമായിട്ട് ഈ അമിഗോസ് 99 പ്ലാൻ ചെയ്ത് ഈ രീതിയിൽ ഇതുവരെ എത്തിച്ച് നമ്മുടെ ഹക്കീം, അതേപോലെ നമ്മുടെ സഹീർ മൊയ്നുദ്ദീൻ, അതേപോലെ തന്നെ ഈ കടമത്തിലെ ബാക്കി ഡെലിഗേറ്റ്സ് എല്ലാവർക്കും ആദ്യമായിട്ട് തന്നെ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. പ്രിയമുള്ള എൻ്റെ സഹപാഠികളെ, അവരുടെ ഫാമിലി, എല്ലാവർക്കും എൻ്റെ അസ്സലാമു അലൈക്കും. ചേ, ഞാൻ നിർത്തി മലയാളം നാക്കി പോവുക, അതുകൊണ്ട് ഞാൻ നാടൻ ഭാഷയ്ക്ക് വേണ്ട ജസ്ലിക്ക് അതും ഒറിജിനൽ തനി കിളുത്തനാറ ഭാഷയും. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് കൊണ്ടുവന്ന ലീവ് എന്നാൽ കൂടെ ഹക്കിം ചൊല്ലേണ്ടത്തേക്കും നാം അപ്പടേക്ക് ഡഗ് നോക്കി നാക്ക് 6 മാസത്തെ കോണ്ടാക്ടിനോടാണ് നാം വേണ്ടത്. നാക്ക് ഒരു നിവൃത്തിയും ഇല്ലാതെ നാം നിൽക്കുന്ന സമയത്ത് പടച്ചും നാക്ക് ഒരു മാർഗം കൊണ്ട് എത്തിച്ച് തന്നെ നിക്ക സൈൻ, മറ്റേ ടെമ്പററി സൈൻ ഓഫ് തന്നെ നീ 3 ദിവസം പോയിക്കോളൂ എന്നു പറഞ്ഞു. അങ്ങനെയാണ് നാ ഇവിടെ എത്തേണ്ടത്. ഞാനിപ്പോ ഇവിടെ വന്നത് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് ഇവിടെ വന്നതില്. കാരണം ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഇത്രയും മനോഹരമാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ, നമുക്ക് ഫ്രോസ് പറഞ്ഞതുപോലെ, ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പലരുടെ അടുത്തും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു ദിവസം കൊണ്ട് പലരെയും കണ്ടപ്പോ, മുമ്പ് പഠിച്ചപ്പോ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതിനേക്കാളും കൂടുതലായിട്ട് അടുത്തറിയാനും ഇടപഴകാനും നമുക്ക് പറ്റിയിട്ടുണ്ട്. നമ്മുടെ ദീപിലെ കുട്ടി അല്ലെങ്കിൽ കൂടിയും ദീപിനോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. അപ്പോൾ ഷമ്മയെ ഞാൻ ഈ വേദിയിൽ ഒരുപാട് 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 മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഷംന അന്വേഷണം അറിയിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ളതാണ്. സഭാകമ്പം സാറിനറിയാം, ഒരേ ഇടക്ക് സൗണ്ടെല്ലാം പറിച്ചു പോകും സാറിന്. അപ്പോൾ ഈ അമിഗോസ് 99 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ച് ഇതിൽ നമുക്ക് 20 വർഷത്തിന് ശേഷം കൂടെ പഠിച്ച ഒരുപാട് കുട്ടികളെ നേരിട്ട് കാണാൻ പറ്റി അൽഹംദുലില്ല. ഇനിയും നമുക്ക് ഇനിയുള്ള കാലങ്ങളിലും ഇതുപോലുള്ള റീയൂണിയൻ നടത്താൻ അള്ളാഹു തആല അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഹായ് അമിഗോസ്, എന്നെ ലാസ്റ്റ് വരെ ഇരുത്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ ബാക്കിയുള്ള സമയം എനിക്ക് തന്നതായിരിക്കാം. എനിവേ, എല്ലാ നാട്ടിൽ നിന്നും ഓരോ കോർഡിനേറ്റേഴ്സും ബാക്കിയുള്ള ഓരോ ഭാരവാഹികളൊക്കെ ഉണ്ട്. ആന്ധ്രത്തു നിന്നുള്ള കോർഡിനേറ്റർ ഞാനാണ്, ചെയർമാൻ ഞാനാണ്, ഇതിൻ്റെ കൺവീനർ ഞാനാണ്, എല്ലാം ഞാനാണ്. കാര്യം ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു വരുന്നത്, 20 വർഷത്തിന് ശേഷം നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ, ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്.
അപ്പോൾ ഈ മേക്കിംഗ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഇത് മെയിൻ്റനൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പിനേക്കാളും സിമ്പിളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ധൈര്യമായി. ഇപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിൽ ആർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മുടെ 10 ദ്വീപിലും നമ്മുടെ അമിഗോസിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ട്. നമ്മൾ, എനിക്ക് തോന്നുന്നു ഇതൊരു ചരിത്ര നിമിഷമാണ് അല്ലേ. ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ബൃഹത്തായ രീതിയിൽ ഒരു ഈ റീയൂണിയൻ സംഘടിപ്പിച്ചായിട്ട് ഞാൻ കേട്ടില്ല. ഞാൻ കേൾക്കാത്തവണെന്നറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊരു ചരിത്ര നിമിഷം തന്നെയാണ്. അപ്പോൾ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കിയ, എനിക്ക് മനസ്സിലായ കാര്യം, ഈ അംഗങ്ങൾ എല്ലാവരും തന്നെ, അതായത് ഒറ്റ മനസ്സോടുകൂടി ഈ പരിപാടി വിജയിപ്പിക്കണം എന്നൊരു ചിന്ത എല്ലാവരുടെ മനസ്സിലും ഉണ്ടായിരുന്നു. എന്തായാലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു നിമിഷം ഇത്രയും മനോഹരമാവാൻ കാരണം, അതായത് നമ്മൾ ഒരു കഴിഞ്ഞ ഒരു കാലത്തെ ഒരു ഓർമ്മ, അതായത് നമ്മൾ സാധാരണ ഈ ഒരു തേൻ എടുക്കുന്ന പോലെ, തേനെ പീഞ്ഞ് തേനീച്ച കൂടിനെ പീഞ്ഞ് തേനെടുക്കുന്ന പോലെ, ആ ഒരു 2 വർഷത്തെ കാലത്തെ ആ ഒരു ജീവിതം, ആ ജീവിതത്തിലെ നല്ല നല്ല നിമിഷങ്ങൾ നമ്മൾ എടുത്ത് അത് ഇന്നിവിടെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നിവിടെ ഈ പരിപാടിയുടെ ബാക്ക് ബോൺ, ഈ പരിപാടിയുടെ എല്ലാ മേഖലയും ഒരു വള്ളി പുള്ളി വിടാതെ ആലോചിച്ച് ഇത് എങ്ങനെ എക്സിക്യൂട്ടീവ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഏറ്റവും എഫേർട്ട് എടുത്ത വ്യക്തി അദ്ദേഹം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ദ്വീപിലുള്ള ഓരോ വ്യക്തികളും, അതായത് ഈ കോർഡിനേറ്റേഴ്സായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ മാത്രമല്ലാതെ ഓരോ വ്യക്തികളും ഇതിനുവേണ്ടി വളരെ കഷ്ടപ്പെട്ടു. അപ്പോൾ അവർക്ക് ഞാൻ ആദ്യമായി എൻ്റെ പേരിലും ഈ അമിഗോസ് 99 പേരിലും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ അതുപോലെ തന്നെ അമിനിയിൽ നിന്നും ഒരു ഗായക സംഘം നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ അവർക്കും ഞാൻ എൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി ആരെയും വിട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എങ്കിലും എല്ലാ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. I'm not going to be able to do that.